السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഇന്ന് അൽ കിതാബ് ഷോർട്ട് ക്ലിപ്സിൽ നമ്മൾ പഠിക്കുന്നത് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ തുടർച്ചയാണ്. ഒന്ന്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി അയിനാണ് അഇന്നി, നീ എന്നെ സഹായിക്കണമേ. അലാ ദിക്രിക, നിന്നെ ദിക്ർ ചെയ്യുന്ന, നിന്നെ സ്മരിക്കുന്ന വിഷയത്തിൽ, നിന്നെ ഓർമ്മിക്കുന്ന വിഷയത്തിൽ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, നിനക്ക് ശുക്ർ, നന്ദി പ്രകാശിപ്പിക്കുന്ന വിഷയത്തിലും. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, നല്ല രീതിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലും. അപ്പോ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് നമ്മുടെ ഹൃദയം വിശാലമാകുന്നതിന് ഉള്ള ഒരു മുഖവുര ആണ് എന്ന് പി.ബി. അവർകൾ പറഞ്ഞതായിട്ട് ഇതിന്റെ ഷറാഹിൽ കാണാം. അതേപോലെ ശുക്ർ എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടുതലായി നമുക്ക് ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. ഇൻ ശകർത്തും ലഅസീദന്നക്കും, നിശ്ചയം നിങ്ങൾ എനിക്ക് നന്ദി പ്രകാശിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിച്ച തോതിൽ നൽകും എന്നതാണ് ശുക്ർ. പിന്നെ ഹുസ്നി ഇബാദത്തിക് എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നതിനുള്ള തൗഫീഖ് നൽകണമേ, അതിനുള്ള സഹായം നൽകണമേ എന്നതാണ് എന്റെ ആശയം. അപ്പോ ദിക്ര്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക് എന്നാണ്. ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സുബ്ഹാനല്ലാഹ് എന്നത് 33 പ്രാവശ്യം ചൊല്ലുക. തസ്ബീഹ്, അല്ലാഹു പരിശുദ്ധനാണ് എന്നർത്ഥം. അങ്ങനെ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുക. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്നത് 33 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് 33 പ്രാവശ്യം ചൊല്ലുക. ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ഇതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കണം എന്നുള്ള ഒരു ബോധത്തോടുകൂടി ചൊല്ലുക എന്നത് പ്രധാനമാണ്. അപ്പോഴാണ് നമ്മൾ ആ ദിക്ര് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുന്ന ദിക്റായി മാറുന്നത്. വാകൊണ്ട് മാത്രം ചൊല്ലുക എന്നതല്ല, നമ്മൾ അത് കൽബോടുകൂടി, കൽബിന്റെ സാന്നിധ്യത്തോടുകൂടി ഇതൊക്കെ ചെയ്യുക എന്നാണ് പ്രധാനം. പിന്നീട് അപ്പൊ എത്രയായി, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. അതിൽ ശ്രദ്ധിക്കേണ്ടത് സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞാൽ പോരാ. സുബ്ഹാനല്ലാഹ് ഹ് എന്ന് ജലാലത്തിന്റെ ഇസ്മില ഹാ അത് ഉച്ചരിക്കണം, ഹാ അല്ല ഹാ ആണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് നിർത്തി നിർത്തി പറയണം. പലപ്പോഴും നിസ്കാരത്തിന് ശേഷം സുബ്ഹാന 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 ഇങ്ങനെ പറഞ്ഞാല് സുബ്ഹാനല്ലാഹ് എന്ന് കറക്റ്റ് ആവുകയില്ല. പിന്നെ അത് ഹാ ഒഴിവാക്കാനുള്ള ഒരു മാർഗം, വഖഫ് ചെയ്യാതെ നിർത്താതെ ചൊല്ലുകയാണെങ്കിൽ വഖഫ് ചെയ്യാതെ ഓതുക ചൊല്ലുക. അതായത് ഇങ്ങനെ ചൊല്ലാം, സുബ്ഹാനല്ലാഹി 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 ഇങ്ങനെ ചൊല്ലാം. അല്ല, സുബ്ഹാനല്ലാഹി എന്ന് വഖഫ് ചെയ്തിട്ടാണെങ്കിൽ സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ ചൊല്ലേണ്ടതാണ്. പലരും ഇമാമ നിൽക്കുമ്പോൾ പിന്നെ പിറകിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ ഒപ്പം ചൊല്ലാനൊന്നും പറ്റില്ല ചിലപ്പോൾ. അപ്പൊ അത് ഇമാമിനെ കണക്കാക്കണ്ട, അവനവൻ കൃത്യമായിട്ട് ചൊല്ലുക. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് വരണം, അതല്ലെങ്കിൽ അൽഹംദുലില്ലാഹി 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 അങ്ങനെ പോകണം. അൽഹംദുലില്ലാഹ് 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 ഇങ്ങനെ തഹ്മീദ് ചൊല്ലുക ചെയ്യുക. ദെൻ പിന്നീട് അടുത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം. അങ്ങനെ മൊത്തം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ
ഈ പറഞ്ഞ ദിക്കും കൂടി ചേർത്ത് മൊത്തം എത്ര 100 പ്രാവശ്യമായി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു, അവനാണ് അധികാരം, അവനാണ് അധികാരം. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. വഹു അലാ കുല്ലി ശൈഇൻ ഖബീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ ആകുന്നു എന്ന്. ഇങ്ങനെ ചെയ്താൽ, അതായത് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നത് ഒരു പ്രാവശ്യം ചേർത്ത് മൊത്തം 100 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ ചെയ്ത പാപങ്ങൾ, അത് സബദുൽ ബഹ്ർ, അതായത് സമുദ്രത്തിലെ നുരകണക്ക് ഉള്ളതാണെങ്കിൽ പോലും പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ചൊല്ലുന്ന ആള് അത് അടുത്ത പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞ് എനിക്ക് അടുത്ത് പിന്നെ പാപം ചെയ്യണം എന്ന നിയത്തോടുകൂടിയല്ല ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ അത് കബൂലാകണം എന്നില്ല. അപ്പോ ഇതൊക്കെ കബൂലാക്കണം, അള്ളാഹു കബൂലാക്കണം നമ്മുടെ അമലുകൾ, അപ്പോഴാണ് ഈ പറഞ്ഞ പൊരിശക്തം ലഭിക്കുന്നത്. ഇനി മറ്റൊന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. ഇതും ഹദീസിൽ വന്നിട്ടുള്ളതാണ്, സുന്നത്തുൽ തിർമിദിയിലെ ഹദീസിൽ വിഷയം വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. അപ്പൊ ഇതൊക്കെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ പെടുന്നതാണ്. ഓക്കെ, ജസാകും ബഹറ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.